സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് നടത്തിയ രണ്ട് മലയാളികൾ തമിഴ്നാട്ടിൽ അറസ്റ്റിൽ. മലപ്പുറം മഞ്ചേരി ഇരുമ്പുഴി സ്വദേശികളായ സംജിദ് മുഹമ്മദ്, മുഹമ്മദ് ആസിഫ് എന്നിവരാണ് തേനിയിൽ നിന്നും പിടിയിലായത്. ഇവരിൽ നിന്ന് 1500 സിം കാർഡുകളും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയ്ക്ക് പിന്നാലെയാണ് അറസ്റ്റ്. മുൻപ് കേരളത്തിൽ മലപ്പുറം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ അനധികൃത ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ നടത്തിയത് ഇസ്ലാമിക ഭീകരവാദികളായിരുന്നുവെന്ന് തെളിഞ്ഞിരുന്നു. രാജ്യത്ത് ഇത്തരത്തിൽ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ നടത്തിവന്നവരെല്ലാം ചെയ്ത ഒരേ കാര്യങ്ങൾ ഇതിനായുള്ള ഉപകരണങ്ങൾ വിദേശ നിർമ്മിതമായിരുന്നു എന്നാണ്. കേരളത്തിൽ മാത്രമായിരുന്നില്ല, ബീഹാർ, ഉത്തർപ്രദേശ്, ജമ്മുകശ്മീർ എന്നിവിടങ്ങളിലും സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ പ്രവർത്തിച്ചിരുന്നു. കേരളത്തിലായിരുന്നു ഏറ്റവും കൂടുതൽ ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ വ്യാജമായി ഉണ്ടായിരുന്നത്. ഇപ്പോൾ തമിഴ്നാട്ടിൽ അറസ്റ്റിലായ മലപ്പുറം മഞ്ചേരി ഇരുമ്പുഴി സ്വദേശികളായ സംജിദ് മുഹമ്മദ്, മുഹമ്മദ് ആസിഫ് എന്നിവർക്ക് ഭീകര ബന്ധമുണ്ടോ എന്നത് അന്വേഷിക്കുകയാണ്. NIA അടക്കം രംഗത്തുണ്ട്. ഇന്ത്യയിൽ ആകമാനം ഉള്ള വ്യാജ ടെലിഫോൺ എക്സ്ചേഞ്ചുകൾക്ക് പിന്നിലെല്ലാം ഒരു മലയാളി സാന്നിധ്യം നമുക്ക് കാണാം. ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നും അറസ്റ്റിലായവരിൽ നിന്നും 1 കോടിയിലധികം രൂപ വിലമതിക്കുന്ന ചൈനീസ് നിർമ്മിത ഉപകരണം കണ്ടെത്തിയിട്ടുണ്ട്. തേനിയിലെ ടെലിഫോൺ എക്സ്ചേഞ്ചിലെ ജീവനക്കാരുടെ പരാതിയിലായിരുന്നു പ്രതികളുടെ കൈവശമുള്ള യന്ത്രങ്ങൾ ഉപയോഗിച്ച് BSNL കോളുകൾ ട്രാപ്പ് ചെയ്യുകയും മറ്റ് നമ്പറുകളിലേക്ക് മാറ്റുകയും പതിവായിരുന്നു. ഇത് BSNLന് നഷ്ടവും ഉണ്ടാക്കും. മാത്രമല്ല ഇത്തരം കോളുകളുടെ രേഖകളും സൂക്ഷിക്കാൻ ലഭിക്കാറില്ല. അതായത് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന നിലയിലായിരുന്നു പ്രവർത്തിച്ചത്. BSNL കോളുകൾ ഡൈവേർട്ട് ചെയ്യുന്ന 35 മിഷ്യനുകൾ ഇവരിൽ നിന്നും പിടിച്ചെടുത്തു. ഇതിൽ ഒരു മിഷനിൽ 150 സിം കാർഡുകൾ വരെയുള്ള കോളുകൾ കൈകാര്യം ചെയ്യാൻ സാധിക്കും. ഈ മിഷനുകൾ വഴി ദിവസവും വിദേശത്തേക്ക് അനവധി കോളുകൾ പോയിരുന്നു. വിദേശത്തേക്ക് പോകുന്ന എല്ലാ കോളുകളും BSNL നെറ്റ്വർക്കിലൂടെ നുഴഞ്ഞു കയറി വിടുകയായിരുന്നു. ഇത്തരം കോളുകൾ പിന്നീട് കണ്ടെത്താനും ആകില്ല. ഇവരിൽ നിന്നും 1500 സിമ്മുകൾ കണ്ടെത്തിയിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിലേക്കുള്ള രേഖകൾ ഇല്ലാത്ത കോളുകളായതിനാൽ ഭീകര പ്രവർത്തനം സംശയിക്കുന്നു. മുൻപ് കൊച്ചിയിലും കോഴിക്കോടും സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ കണ്ടെത്തിയതിൽ കർശന നടപടി ഉണ്ടാകുമെന്ന് കേന്ദ്ര IT മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞിരുന്നു. രാജ്യത്തിനെതിരായ നീക്കമാണ് സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചിലൂടെ കാണുന്നത്. കൊച്ചി കേന്ദ്രീകരിച്ച് 14 സമാന്തര എക്സ്ചേഞ്ച് പിടികൂടിയിരുന്നു. കേരളത്തിലേക്കുള്ള കള്ളക്കടത്തുകാരുടെ പ്രധാന സന്ദേശങ്ങൾ പോകുന്നതും ഈ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ വഴിയാണ്. കേരളത്തിൽ 2000 ഇത്തരം വ്യാജ ഫോൺ എക്സ്ചേഞ്ചുകൾ ഉണ്ടായിരുന്നതായാണ് കണക്കാക്കുന്നത്. എന്നാൽ പിടിയിലായവർ വെറും വിരലിലെണ്ണാവുന്നവർ മാത്രമായിരുന്നു. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഫോൺ വിളികൾ കോൾ റൂട്ടുകളും ബ്രോഡ്ബാൻഡ് കണക്ഷനുകളും ഉപയോഗിച്ച് പ്രാദേശിക വിളികളാക്കി മാറ്റുകയാണ് പ്രതികൾ ചെയ്തിരുന്നത്. മുഖ്യ സൂത്രധാരന്മാർ പിടിയിലായിട്ടില്ല. ഭീകരവാദത്തിനും ഹവാല പണം കടത്താനും സ്വർണം മയക്കുമരുന്ന് കടത്താനും ഈ സമാന്തര എക്സ്ചേഞ്ച് ഉപയോഗിച്ചിരുന്നു. മൊബൈൽ സന്ദേശങ്ങളും വാക്കി ടോക്കികളും വയർലെസ്സും ഒക്കെ ട്രാക്ക് ചെയ്ത് തയ്യാറായി നിൽക്കുന്ന പോലീസിന്റെയും സൈന്യത്തിന്റെയും രഹസ്യാന്വേഷണ ഏജൻസികളുടെയും കണ്ണ് വെട്ടിച്ചിരിക്കുകയാണ്. ലോക്ക്ഡൌൺ കാലത്ത് സിം ബോക്സ് വഴി വന്ന ഫോൺ വിളികൾ പലതും ചൈന, പാകിസ്ഥാൻ, ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നായിരുന്നു. രഹസ്യാന്വേഷണ ഏജൻസികളുടെ ഈ കണ്ടെത്തലുകൾ ഏറെ ആശങ്കയ്ക്ക് വക നൽകുന്നതാണ്. കേരളത്തിൽ ഭീകരവാദത്തിന് സ്വന്തമായി ടെലികമ്മ്യൂണിക്കേഷൻ വരെ ഉണ്ടാക്കി എന്നത് ഭയപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. എറണാകുളം, തൃശൂർ ജില്ലകളിൽ 14 സമാന്തര എക്സ്ചേഞ്ചുകൾ പ്രവർത്തിച്ചിരുന്നത് കണ്ടെത്തി. നേരത്തെ വടക്കൻ കേരളത്തിൽ സമാന കുറ്റകൃത്യങ്ങൾ നടത്തി പിടിയിലായ സംഘങ്ങളുമായി ഇപ്പോൾ പിടിയിലായ സംഘത്തിന് ബന്ധമുണ്ട്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.